ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അമ്പലത്തുംപണം മണമ്പൂർ റോഡ് ശോചനീയാവസ്ഥയിൽ. മണമ്പൂർ പഞ്ചായത്തിലെ 9 വാർഡിൽ 20 വർഷക്കാലമായുള്ള റോഡാണിത്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഈ റോഡ് ഏറ്റെടുത്തിരുന്നു. നിരവധി ആൾക്കാർ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഈ റോഡ് കഴിഞ്ഞ 8 വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതായിട്ട്. ഒരു 10-15 വർഷത്തോളം ഈ റോഡ് ഇങ്ങനെ കിടന്നിട്ട്, 10-15 വർഷത്തെ കൂടുതലാവും. ഈ റോഡിൽ വണ്ടികൾ ഒരു വണ്ടിയും വരാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ അത് മഴയായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇടയ്ക്കാണ്. പിന്നെ ഒരു വണ്ടി വന്നാൽ പല സ്ഥലങ്ങളിലാണ്. ഇപ്പോഴത്തെ തന്നെ ഇന്ദിരാ ഓഡിറ്റോറിയക്കാർ വണ്ടി വന്നത് അവിടെ കുഴിയിൽ വീണ് ജേസിബി ഒന്നാണ് എടുത്ത് കയറ്റിയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ പോയാൽ പോരല്ലേ. ഒരു സ്കൂട്ടർ പോലും പോകാൻ പറ്റത്തില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ. ആ നമ്മള് പൈസ ചെലവാക്കി ഇത് ഇങ്ങനെ ചെയ്യും. അന്നെ വിളിച്ച് ചെയ്യും. മൂന്നിൻ്റെന്ന് ഞാൻ മുകളിലത്തെ റോഡിൽ 3-4 ദിവസം ഞാൻ വീണ് എടുക്കാൻ വയ്യാതെ പിന്നെ ആശുപത്രിയിൽ 5-6 ദിവസമായി. ഇങ്ങനെയൊക്കെ ആയി. എല്ലാ ഇതും തന്നെ പൈസ കൊടുത്ത് അന്നെ നിർത്തി ഒത്തിരി ചെലവാക്കും. പിന്നെ ഇത് ഇങ്ങനാവും. 5-6 വണ്ടി പോകുമ്പോൾ എല്ലാ ഇങ്ങനാവും. പിന്നെ എന്തിനാ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒക്കില്ല. കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഒട്ടും ഒക്കില്ല. പ്രാഥമികാരോഗ്യ സബ് സെന്റർ, അംഗൻവാടി, അമ്പലങ്ങൾ എന്നിവയെല്ലാം റോഡിന്റെ സമീപത്തായുണ്ട്. കൈ ഒടിഞ്ഞ് കിടന്ന സമയത്ത് പോലും ഒരാട്ടോ വിളിച്ചാൽ പോലും വരാത്ത കണ്ടീഷനായി. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഇതായിരുന്നു. അവർ ഫ്രീ ആയിട്ട് പഞ്ചായത്തിന് വിട്ടുകൊടുത്താണ്. അവർ പറഞ്ഞ അന്ന് 6 മാസത്തിനകത്ത് ഇവിടെ റോഡാക്കിത്തരാന്ന്. അവർ കൊടുത്തിട്ട് 4 ഏറെയായി. ഇതുവരെ ഒരു നടപടിയില്ല. നമുക്കാണെങ്കിൽ മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ നിങ്ങൾ കണ്ടില്ലേ. അത് ഇതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തെൻ്റെ ഇതിൽ ഇത് അറിവുള്ളവർ ഇത് ചെയ്ത് ഇത് സർക്കാരിലിടപെട്ട് ഇത് ചെയ്യണം. പഞ്ചായത്തിൽ നിന്ന് അവർ പറഞ്ഞാൽ അനുവദിച്ചെന്ന് പറയും. എന്താണ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. ഈ റോഡ് ഈ അവസ്ഥയിൽ വന്നാൽ ഇവിടെ നമ്മൾ 10-15 വീട്ടുകാർ പിന്നെ അങ്ങോട്ട് കോളനി എല്ലാവരും ഉണ്ട്. ഒരു ഇതും കിട്ടുന്നില്ല. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്യണ്ടേ? പഞ്ചായത്തിൽ നിന്ന് ഇത് ചെയ്യുന്നില്ല. ഇനി ആരെടുത്ത് പോകണം? ഇവിടുത്തെ ജനങ്ങൾ ഇനി സംഘടിച്ച് അവിടെ ചെന്ന് സത്യാഗ്രഹം ഇരിക്കാനേ പറ്റൂ. വളരെ ദയനീയാവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. എല്ലാവർക്കും കാണാമെന്നുള്ളതാണ്. ഈ മണമ്പൂർ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു റോഡ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. എങ്ങും ഉണ്ടായിട്ടുമില്ല. ഇല്ല, നിലവിലില്ല. നമുക്ക് ഒരു സുഖമില്ലാതായാലും ഒരു വണ്ടി വരത്തില്ല. വണ്ടി വിളിച്ചാൽ ഇതിലേ വരൂല്ലെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യുന്ന നമ്മൾ എടുത്തോണ്ട് കൊച്ചുങ്ങൾ വേണമെങ്കിൽ എടുത്തോണ്ട് പോവാം. വലിയവരെന്തൊരു ചെയ്യും? പിന്നെ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ മഴ പെയ്താൽ നടക്കാൻ പറ്റൂല. ഇതിൽ നടന്നു പോകാമെന്ന് വിചാരിച്ചാലും പറ്റൂല. പിന്നെ എന്തൊരു ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? പിന്നെ ഈ ഇവിടെ മാത്രമേ ഈ 9 വാർഡിൽ ഇവിടെ മാത്രമേ ശരിയാക്കാതെ ഉള്ളൂ. മറ്റുള്ള റോഡൊക്കെ നല്ല റോഡും അത് അവർ പിന്നും അത് മെയിൻ്റനൻസ് ചെയ്ത് നല്ല ആക്കുന്നുണ്ട്. ഈ റോഡ് മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നു എന്തിനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മഴ പെയ്ത് വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ്. കാൽനട യാത്രക്കാർ പോലും സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേ എടുക്കേ ഒന്നുമില്ല. പല സ്ഥലങ്ങളിലും വികസനങ്ങളൊക്കെ ഒരുപാടുണ്ടായി. എന്നാലും നമ്മളെ ഈ റോഡിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കായലിൽ കൂടെ പോകുന്ന കണക്കാണ് പോകുന്നത്. നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടിക്കാരെയൊക്കെ വിളിച്ചാൽ വരൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. പല പാർട്ടിക്കാരും ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചാൽ ശരിയാക്കാന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. എനിക്ക് വയസ്സ് 10-75 കഴിഞ്ഞ്. എനിക്ക് ഇവിടുന്ന് നടന്നു പോകാൻ പോലും പറ്റൂല. ഒരാട്ടോ വിളിച്ച് ഇത്തിരി ഒരു 5 കിലോ സാധനം കൊണ്ടുവരണമെങ്കിൽ അവർ മോളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും, അമ്മച്ചി ഇറങ്ങിപ്പോയി എന്ന് പറയും. നമുക്ക് പറ്റൂല. അങ്ങനെ ഇവിടെ കിടന്നുകൊണ്ട് ഈ റോഡിൻ്റെ കാര്യത്തിൽ വളരെയധികം കഷ്ടപ്പാടാണ് പറയാൻ ഒരുപാട് പേരോടെ പറയുകയും ചെയ്തു. അതിൻ്റെ ഓണറോടൊപ്പം ഞാൻ പറഞ്ഞു അത് പഞ്ചായത്തിലാണെന്ന്. ഇങ്ങനെ മാറി 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 പറയണമല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനോ ഓരോന്ന് മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്. വണ്ടിയും കൊണ്ടുപോയാൽ ഒറ്റ വണ്ടി ഇറങ്ങി വരികയില്ല. ഒരൊറ്റ വണ്ടിക്കാരിറങ്ങി വരില്ല. ആ തരത്തിലുള്ള കഷ്ടതയാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇവിടെ ഒരു വീട്ടുകാരല്ല, 7-8-10 വീട്ടുകാർ, 10 കുറേ വീട്ടുകാരുണ്ട്. ഈ ഒരു ഫ്ലാറ്റിൽ തന്നെ 10-15 അംഗങ്ങളുണ്ട്. 10-15 കുടുംബങ്ങൾ. ഒരു രക്ഷയില്ല. ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാലേ പറ്റൂ. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള ഈ റോഡിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും 1.5 കിലോമീറ്ററോളം ദൂരം വരും.
ഇതിന് ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് ഉദ്ദേശം ഒരു 2.5 വർഷമായി. ഇവിടെ നിന്നും ലേശം കൂടെ മുന്നോട്ട് പോകുമ്പോൾ പല വീട്ടുകാരും ഈ റോഡിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അവർ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെടുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ഡിലേ ലേറ്റാക്കാൻ സാധ്യതയില്ല. ഈ ഒരു പ്രവണത 2.5 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് നാളത്തെ വരെ ഈ റോഡിന് യാതൊരുവിധ ശാപമോക്ഷവും ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന റോഡ് പാലാങ്കുണം നിന്ന് ആരംഭിച്ച് അമ്പലത്തുമണം വരെ പോകുന്ന ഏകദേശം 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ്. ഈ റോഡിൻ്റെ പരിസരം മുഴുവൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ റോഡ്. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു 4 വർഷക്കാലമായിട്ട് ഈ റോഡ് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഏറ്റെടുക്കുകയും അതിനുശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മത്സരിച്ച ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ വാർഡിൻ്റെ മെമ്പറുമായിട്ടുള്ള അദ്ദേഹം പ്രകടന പത്രികയിൽ പോലും ഈ റോഡ് പണിഞ്ഞ് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഇലക്ഷൻ നേരിട്ടത്. പക്ഷേ ഇലക്ഷൻ നേരിട്ട് ജയിച്ച് 2.5 വർഷം പിന്നിടുമ്പോഴും ഈ റോഡിന് ഇതുവരെ നടന്നു പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ മേലോട്ട് നമ്മൾ കാണുന്ന പടങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. ഒരു രീതിയിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ അത്യാവശ്യം യാത്ര ചെയ്യാൻ ആശുപത്രി കേസ് വന്നാൽ പോലും ഒരു ആംബുലൻസ് പോലും ഇറങ്ങി വന്ന് ആളിനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിലെ സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം മണമ്പൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ അവഗണനയാണ്. ഈ മേഖലയിൽ നമുക്കറിയാം എഫ് ഇ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നിരവധി ഫണ്ട് സർക്കാർ തലത്തിലുണ്ട്. അപ്പോഴാണ് ഇതുപോലുള്ള ഇത്രയും ആൾക്കാർ ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലെ ഈ റോഡ് അവഗണിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണിയാനുള്ള അവസരം ഉണ്ടാകണമെന്നുള്ളത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.